السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും. ലക്ഷ്യവും മാർഗവും പരിശുദ്ധമായിരിക്കണം. ഇതാണ് ഇസ്ലാം നൽകുന്ന സന്ദേശം. ഒരു മുസ്ലിമിൻ്റെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയും പരലോകമോക്ഷവുമാണ്. ലക്ഷ്യപ്രാപ്തിക്കായുള്ള മാർഗമാണ് പ്രവാചകചര്യ. ഇതിന് വിരുദ്ധമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നവരും കെട്ടിച്ചമക്കുന്നവരും അതിർത്തിക്ക് പുറത്താകുന്നു. വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രവുമെല്ലാം ഈ നിബന്ധനകൾക്ക് വിധേയമാണ്. ഇത് മറികടക്കുകയാണ് മൗദൂദി ചെയ്തത്. ലക്ഷ്യവും മാർഗവും സ്വയം തിരഞ്ഞെടുത്തു. അതിനാൽ മൗദൂദിസം അപ്പാടെ വർജ്യമാകുന്നു. അനേകം തെളിവുകളുടെ പിൻബലത്തിൽ എനിക്കിത് അങ്ങേയറ്റം ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ട സത്യം പരമാവധി ജനങ്ങളിൽ എത്തിക്കണം. ഗ്രന്ഥം രചിക്കുന്നതിനേക്കാൾ ഫലപ്രദമായി എനിക്ക് തോന്നിയത് ഒരു പത്രം തുടങ്ങുന്നതാണ്. ഗ്രന്ഥപാരായണത്തിന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പല പരിമിതികളുമുണ്ട്. ഒരു നോട്ടീസ് വായിക്കുന്നവൻ ഒരു ലേഖനം വായിച്ചു കൊള്ളണമെന്നില്ല. ലേഖനം വായിക്കുന്നവൻ ഒരു ഗ്രന്ഥം വായിക്കണമെന്നില്ല. ഖുതുബകളും മറ്റു പ്രസംഗങ്ങളും മുഖാമുഖ പരിപാടിയായതിനാൽ ആശയങ്ങൾ മനസ്സിലേക്ക് തുളച്ചു കയറും. ലോകഗതിയെ തന്നെ മാറ്റിമറിച്ചതും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ലോകം ശ്രദ്ധിക്കുന്നതുമായ പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചക ശ്രേഷ്ഠനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രസംഗം, സ്വന്തം പിതാവിനോടും നമ്രൂദ് രാജാവിനോടും സംവദിച്ച ആ വാക്കുകൾ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും നാം ആവേശത്തോടെ പാരായണം ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പ്രസംഗവും അന്ത്യപ്രസംഗവും അങ്ങനെ തന്നെ. പ്രവാചകത്വം ലഭിച്ച ശേഷം കുടുംബാദികളോട് ചെയ്ത ആദർശ പ്രഭാഷണമാണ് ഒന്നാമത്തെ പ്രസംഗം. ഒന്നാമത്തെയും അവസാനത്തേതുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച ശേഷം വിശാലമായ അറഫ മൈതാനിയിലെ കുന്നിൻ പുറത്ത് നിന്നുകൊണ്ട് ലക്ഷത്തിൽ പരം അനുചരന്മാരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണമാണ് ഒടുവിലത്തെ പ്രസംഗം. രണ്ടും ചരിത്രത്തിലെ അനർഗ രേഖകളാണ്. വേറെയുമുണ്ട് പ്രസംഗ ചരിത്രങ്ങൾ. ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വാതന്ത്ര്യദിന സന്ദേശം. എനിക്ക് സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഈ ഭൂമിയിൽ ഖബർസ്ഥാൻ തരൂ എന്ന് ഗർജിച്ചുകൊണ്ട് ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ വച്ച് മൗലാന മുഹമ്മദ് അലി ജവഹർ നടത്തിയ പ്രസംഗം. ലോകചരിത്രത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി മിസ്റ്റർ ജോർജ് എന്ന് അലറിയ മൗലാനയുടെ സംബോധനയിൽ ഞെട്ടിവിറച്ച ബ്രിട്ടീഷ് അതിഘായന്മാർക്കും അവരുടെ സന്താന പരമ്പരകൾക്കും ആ പ്രസംഗം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അത് കുഴിച്ചുമൂടിയാലും ശരി. റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ ജൂലിയസ് സീസറെ കൂട്ടാളികൾ ചേർന്ന് ക്രൂരമായി വധിച്ച ശേഷം ആ ശവം ചുമന്നുകൊണ്ട് ജനമധ്യത്തിലേക്ക് സതീരം കടന്നുവന്ന മാർക്ക് ആന്റണിയുടെ പ്രസംഗവും പ്രസിദ്ധമാണ്. കിറ്റ് ഇന്ത്യ എന്ന് വിളംബരം ചെയ്ത മഹാത്മാഗാന്ധിയുടെ പ്രസംഗം. മുസ്ലിം ലീഗിനെ ചത്തകുതിരയെന്ന് നെഹ്റു ആക്ഷേപിച്ചപ്പോൾ പണ്ഡിറ്റ്ജി ഇത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് എന്ന് ഗർജിച്ച എൻ്റെ ബഹുമാന്യ സുഹൃത്ത് സി എച്ച് മുഹമ്മദ് കോയയുടെ പ്രസംഗം. ഇതുപോലെ മനുഷ്യ ലക്ഷങ്ങളെ ത്രസിപ്പിച്ച അപൂർവ പ്രസംഗങ്ങൾ പലതുമുണ്ട്. അനേകായിരം മനുഷ്യ മനസ്സുകളെ ആവേശം കൊള്ളിക്കുകയും മനസ്സുകളിൽ നിന്നും മനസ്സുകളിലേക്ക് കുടിയേറ്റം നടത്തി ജീവിക്കുകയും ചെയ്യുന്ന പ്രസംഗങ്ങൾ. പക്ഷേ ഞാൻ എന്ന നിസ്സാര ജീവി ഈ രംഗത്തും ശോഭിച്ചവനല്ല. വർത്തമാനം പറയുന്നത് പോലെ പ്രസംഗിച്ചുകൊണ്ട് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ കഴിവുകൾ വളരെ പരിമിതമായിരുന്നു. അതും അവിടെ കൂടിയിരിക്കുന്നവരെ മാത്രമേ എനിക്ക് കേൾപ്പിക്കാൻ കഴിയൂ. എന്നാൽ ഒരു പത്രമുണ്ടെങ്കിൽ മലപ്പുറത്തിരുന്നു കൊണ്ട് ഡൽഹിയിലുള്ളവരും ഗൾഫിലുള്ളവരുമായ മലയാളികളോട് എനിക്ക് സംവദിക്കാൻ കഴിയും. അവരുമായി സംവദിക്കാൻ കഴിയും. അറബിയിൽ ഒരു ലേഖനം തയ്യാറാക്കി അച്ചടിച്ചാൽ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാരുമായി എനിക്ക് ആശയവിനിമയം നടത്താം. ഒരു കൊച്ചു പത്രം വേണം. അത് എൻ്റെ അടങ്ങാത്ത ആവേശമായി. മൗദൂദിസത്തിൻ്റെ അനിസ്ലാമികതയും ആദർശ വ്യതിയാനവും ജനമധ്യത്തിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ഒഴിച്ചുകൂടാത്ത കർത്തവ്യമായിരുന്നു.
ഞാൻ ഒട്ടേറെ ഭൗതിക സൗകര്യങ്ങൾ വിട്ടേച്ച് അറേബ്യയിൽ നിന്നും സ്വദേശത്തെത്തിയത് അതിനുവേണ്ടിയായിരുന്നു. ഒരു പതിറ്റാണ്ടിൻ്റെ ശ്രമകരമായ കാത്തിരിപ്പിന് ശേഷം 1971 ഫെബ്രുവരിയിൽ എൻ്റെ മോഹം പൂവണിഞ്ഞു. സൽസബിൽ ത്രൈമാസികയായി തുടങ്ങി. ഒരു വർഷം തീരുന്നതിനു മുമ്പ് 72 ജനുവരിയിൽ മാസികയായി അത് വളർന്നു. 1 ലക്കം മുതൽ സൽസബീനിലെ മുദ്രാവാക്യം സ്വതന്ത്രമായി ചിന്തിക്കുക, ആളെ നോക്കാതെ തെളിവ് നോക്കുക എന്നായിരുന്നു. കുടിക്കാൻ രുചിയും സുഖവുമുള്ള ശുദ്ധപാനീയം എന്നാണ് ഈ പദത്തിൻ്റെ സാരം. വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് സ്വർഗത്തിൽ വെച്ച് നൽകപ്പെടുന്ന പാനീയമാണ് സൽസബീൽ. ഈ പേരും അനേക വർഷങ്ങൾ അരുമയോടെ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച കാര്യമാണ്. എൻ്റെ ശ്രമഫലമായി ഫോർട്ട് കൊച്ചിയിൽ ഒരു മസ്ജിദിന് സ്ഥലം വാങ്ങിയപ്പോൾ ആ പള്ളിക്ക് സൽസബീൽ മസ്ജിദ് എന്ന് ഞാൻ നാമകരണം ചെയ്തു. ഞാൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ സൽസബീൽ ട്രസ്റ്റ് എന്ന് പേരിട്ടു. ആ പേര് എൻ്റെ ആത്മാവിൻ്റെ ഭാഗമായി. എൻ്റെ തിരൂർക്കാടുള്ള വീടിൻ്റെയും പേര് സൽസബീൽ ഹൗസ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ വ്യതിയാനം ബോധ്യപ്പെട്ട കാലം മുതൽ മാന്യമായ നിലയിൽ അവരുമായി സംവദിക്കുവാൻ ഞാൻ വളരെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ വേദനിക്കുന്ന ദുരനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. സമ്പൂർണ്ണ ഇസ്ലാമിനെ പരിപൂർണമായി കണ്ടറിഞ്ഞ് ഉൾക്കൊള്ളുന്നവർ തങ്ങൾ മാത്രമാണെന്ന അന്ധവിശ്വാസം തുടക്കം മുതൽ തന്നെ അവരുടെ മസ്തിഷ്കങ്ങളെ ബാധിച്ചിരുന്നു. അന്ധവിശ്വാസം പിന്നീട് അഹങ്കാരമായി പരിണമിച്ചു. അപ്പോൾ തങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നേരെ കടുത്ത ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അവർ ചൊരിഞ്ഞു. ഇതിൻ്റെ ഒന്നാം തരം ഒരു ഉദാഹരണം വായനക്കാർക്ക് നൽകുന്നതിനാണ് പ്രബോധന മാസികയുടെ മുഖപ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മുകളിൽ പകർത്തിയത്. വ്യക്തിപരമായി പറഞ്ഞാൽ അരനൂറ്റാണ്ടിൻ്റെ ദുരനുഭവങ്ങൾ എനിക്കുണ്ട്. അവയിൽ ചിലത് മാത്രം ഇവിടെ അനുസ്മരിക്കുന്നു. ഞാൻ തിരൂർക്കാട് താമസമാക്കിയ ശേഷം ആരംഭിച്ചതാണ് മദ്രസത്തുൽ ഇലാഹിയ. അതിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു ഞാൻ. യാതൊരു കമ്മീഷനും സ്വീകരിക്കാതെ അതിൻ്റെ നടത്തിപ്പിനായി ഞാൻ ധാരാളം പണം ശേഖരിച്ചു കൊടുത്തിട്ടുണ്ട്. കമ്മീഷൻ വകയിൽ വല്ലതും സ്വീകരിച്ചേ പറ്റൂ എന്ന് ഭാരവാഹികൾ ഒരിക്കൽ എന്നെ നിർബന്ധിച്ചു. മദ്രസക്ക് വേണ്ടി പിരിവ് നടത്തുന്ന മറ്റ് പ്രവർത്തകന്മാർക്ക് എൻ്റെ നിലപാട് ഒരു ബുദ്ധിമുട്ടാക്കുമെന്ന് കണ്ടറിഞ്ഞതുകൊണ്ടാണ് അവർ എന്നെ നിർബന്ധിച്ചത്. യാത്രാ സൗകര്യങ്ങൾ വളരെ ദുർലഭമായിരുന്ന അക്കാലത്ത് നടന്നലഞ്ഞ് വരമ്പും തോടും പാടശേഖരങ്ങളും താണ്ടിക്കടന്ന് വീടുകൾ കയറിയിറങ്ങി സംഭാവനകൾ സ്വരൂപിച്ച് അതിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ കമ്മീഷൻ വിഹിതം കൊണ്ട് വിശപ്പെടുക്കുന്ന പാവങ്ങൾ ഏറെയുള്ള കാലമാണത്. ഞാനും ദരിദ്രനായിരുന്നു. പക്ഷേ ഞെങ്ങി ഞെരുങ്ങിയാണെങ്കിലും കഞ്ഞി കുടിക്കാനുള്ള വക എനിക്ക് പള്ളിയിൽ നിന്നും മറ്റുമായി ലഭിക്കുന്നത് കൊണ്ട് മദ്രസക്ക് വേണ്ടിയുള്ള പിരിവ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു കർമ്മമായി ഞാൻ നിയത്ത് ചെയ്തു. പക്ഷേ എൻ്റെ നിലപാട് മേൽപ്പറഞ്ഞ നിലയിൽ ഒരു വിഷമമുണ്ടാക്കുമെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ കമ്മീഷൻ എത്രയുണ്ടെന്ന് കണക്ക് നോക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. സാമാന്യം മോശമല്ലാത്ത ഒരു സംഖ്യ ഉണ്ടായിരുന്നു. അത് എൻ്റെ സംഭാവനയായി എഴുതി ഞാൻ രസീറ്റ് വാങ്ങുകയും കമ്മീഷൻ സ്വീകരിച്ചതായി കണക്കിൽ രേഖപ്പെടുത്തുകയുമാണ് ചെയ്തത്. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമേ ഞാൻ ഇന്നും ഇതിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ ഈ വിഷയം ഇവിടെ കുറിച്ചിട്ടത് ഒരു ആത്മപ്രശംസയായി ആരും കാണരുത്. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മതപ്രബോധന വിധിയിൽ എനിക്കുണ്ടായ വേദനകൾ അഴിവിറക്കുമ്പോൾ ഇതൊരു ആവശ്യമായി എന്ന് മാത്രം. തിരൂർക്കാട് മദ്രസ ഇലാഹിയയിലെ മുദരസും ഖതീബുമായിരുന്ന അലവിക്കുട്ട് മുസ്ലിയാർ ഖുറാഫാത്തിൽ നിന്നും നേരിട്ട് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് മാറിവന്ന ദേഹമാണ്. അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. മുസ്ലിയാരുടെ ചുവട് മാറ്റം മദ്രസ പഠനത്തെയും ബാധിക്കുമെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു നീക്കം നടത്തി. ജമാഅത്തെ ഇസ്ലാമിയിൽ ഞാൻ കാര്യപ്പെട്ട ആദർശ വ്യതിയാനം കണ്ടിട്ടുണ്ടെന്നും അതേക്കുറിച്ച് മദ്രസയിൽ വച്ച് ഞാൻ ഒരു പ്രസംഗം ചെയ്യാമെന്നും മുസ്ലിയാർ അതിന് നൽകുന്ന മറുപടി നമുക്ക് കേൾക്കാമെന്നും ആ നിലയിൽ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രം മദ്രസ ജമാഅത്തെ ഇസ്ലാമിയുടേതാക്കിയാൽ മതിയെന്നും കാണിച്ചുകൊണ്ട് ഒരു കയ്യെഴുത്ത് നോട്ടീസ് തിരൂർക്കാട് പലയിടത്തും ഒട്ടിച്ചു. നിശ്ചിത ദിവസത്തിന് മുമ്പ് 2 പ്രധാനികൾ എൻ്റെ വീട്ടിൽ വന്നു. ആ പ്രസംഗം വേണ്ട, കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ കുറേ ന്യായം പറഞ്ഞു നോക്കി. അവർ വഴങ്ങുന്നില്ല. ഒടുവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇരുവരും ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചു കൊള്ളണം. വഴികേടിലേക്കുള്ള നീക്കം കണ്ടപ്പോൾ സത്യം തെളിയിക്കാൻ ഞാൻ ഒരുങ്ങി. നിങ്ങളാണ് അത് മുടക്കിയത്.
അത് കേട്ട് പരിശോധിക്കേണ്ട ബാധ്യതയുള്ള നിങ്ങളുടെ നില ഇതാണെങ്കിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പ്രസംഗിക്കുന്നില്ല. താമസിയാതെ അവർ എന്നെ മദ്രസ കമ്മിറ്റിയിൽ നിന്ന് നീക്കം ചെയ്തു. മദ്രസ ജമാഅത്തെ ഇസ്ലാമിയുടേതാക്കി. ആ സ്ഥാപനം വളർന്നു. ഇലാഹിയ കോളേജും മറ്റ് പല സ്ഥാപനങ്ങളുമായിക്കൊണ്ട് ജമാഅത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി നിലകൊള്ളുന്നു.